നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ വെടിനിർത്തലിന് തയ്യാറാവുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന മുന്നറിയിപ്പ് ഇസ്രയേലിനോട് ഹമാസ് വ്യക്തമാക്കിയിട്ടും ഫലസ്തീനികളെ നഗ്നരാക്കി ജീവനോടെ കുഴിച്ചുമൂടുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ജബാലിയയിലെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ ഫലസ്തീൻ മാധ്യമ പ്രവർത്തകരാണ് ഗാസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ജബാലിയയിൽ നടക്കുന്ന കൂട്ടക്കൊലയിലേക്ക് നിരന്തരം ലോകശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് ബിസാൻ ഔദ. ദിവസങ്ങൾക്ക് മുമ്പ് ജബാലിയയിലെ അഭയർത്ഥി ക്യാമ്പുള്ള ഇന്തോനേഷ്യൻ ആശുപത്രിയിലും തൊട്ടടുത്തുള്ള ഹമദ് സ്കൂളിലും ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറുകണക്കിന് പേരാണ് കൊല്ലപ്പെട്ടത്. വൈദ്യുതി ബന്ധം ഉൾപ്പെടെ വിച്ഛേദിച്ച് പുറത്തുനിന്നും വളഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചായിരുന്നു ഇസ്രയേൽ അതിക്രമം. നൂറുകണക്കിന് പേർ ഗുരുതരാവസ്ഥയിലും കഴിയുകയാണ്. ഇതിന് പിന്നാലെയും ജബാലിയയിലും മറ്റും വടക്ക് പ്രദേശങ്ങളിലും മനുഷ്യക്കുരുതി തുടരുകയാണെന്നാണ് ഔദിക്ക് പുറമെ മുവാസീൻ ദലാൽ ഉൾപ്പെടെയുള്ള ഫലസ്തീൻ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വടക്കൻ ഗാസയിൽ നിന്ന് പകർത്തിയ ചിത്രമെന്ന രീതിയിൽ ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മരണത്തിലേക്ക് നീളുന്ന വരിയാണിത്. സ്ത്രീകളെയും പുരുഷന്മാരെയും ചിലപ്പോൾ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മാറ്റി നിർത്തിയ ശേഷം സ്ത്രീകളോട് സ്ഥലം കാലിയാക്കാൻ ഉത്തരവിടുന്നു ഇസ്രയേൽ ഭീകര സൈന്യം. എന്നിട്ട് പുരുഷന്മാരെ ഇരു കൈകളും ബന്ധിച്ച് കണ്ണുകെട്ടി ആഴത്തിലുള്ള ഒരു ഗർത്തത്തിൽ കൊണ്ടുപോയി നിർത്തും. ശേഷം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. ഖാൻ യൂണീസിലും വടക്കൻ ഗാസയിലും സംഭവിച്ച പോലെ ഒന്നുകിൽ അവരെ ജീവനോടെ കുഴിച്ചുമൂടും, അല്ലെങ്കിൽ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോകും. പതിനായിരങ്ങൾക്ക് സംഭവിച്ച പോലെ കൊടിയ പീഡനവും കൊലയും ബലാത്സംഗവും അവയവ കൊള്ളയുമെല്ലാമായിരിക്കും അവരെ കാത്തിരിക്കുന്നത്. സാധാരണക്കാരെ ജീവനോടെ കുഴിച്ചുമൂടുന്നു, നഗ്നരാക്കി നിർത്തി ഒന്നിന് പിറകെ ഒന്നായി വെടിവെച്ചു കൊല്ലുന്നു, പലരെയും ബന്ദികളാക്കി കൊണ്ടുപോകുന്നു. വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ നിരവധിയാണ്. ഇതിനു പുറമെ മാതാപിതാക്കളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി കുട്ടികളോട് ഇസ്രയേൽ സൈന്യം ക്രൂരത തുടരുന്നു. രണ്ടാഴ്ചയോളം അഭയാർത്ഥി ക്യാമ്പിലുള്ള സാധാരണക്കാരെ പട്ടിണിക്കിട്ട ശേഷമായിരുന്നു ജബാലിയയിൽ ആക്രമണം നടത്തിയതെന്ന് ഔദ പറയുന്നു. ഇസ്രയേൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷതേടി ഗാസയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് എത്തിയവരാണ് ഈ ക്യാമ്പിലുണ്ടായിരുന്നത്. ഇതിൽ വലിയൊരു ഭാഗവും കൊല്ലപ്പെട്ടു, ഗുരുതരമായി പരിക്കേറ്റവർ നിരവധി. ആശുപത്രിയും സ്കൂളുകളും ബോംബിട്ട് തകർത്ത ശേഷം ബാക്കിയുള്ളവരോടെല്ലാം ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം. ഫലസ്തീൻ മാധ്യമ പ്രവർത്തകയും സംവിധായകയുമായ ബിസാൻ ഔദ ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചതാണിത്. വടക്കൻ ഗാസയിലെ ജബാലിയയുടെ തത്സമയ ചിത്രമാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത്. ഗാസയിലെ ഇസ്രയേൽ നരഹത്യ പ്രമേയമാക്കി ഔദ സംവിധാനം ചെയ്ത ഇറ്റ്സ് ബിസാൻ ഫ്രം ഗാസ ആൻഡ് ഐ എം സ്റ്റിൽ അലൈവ് എന്ന ഡോക്യുമെന്ററിക്ക് ഇത്തവണ എമ്മി പുരസ്കാരം ലഭിച്ചിരുന്നു. 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രയേൽ നരഹത്യയുടെ നേർചിത്രങ്ങൾ അപ്പപ്പോൾ ലോകത്തിന് മുന്നിൽ എത്തിച്ച് ഗാസയിലെ കുർദിക്കളങ്ങളിൽ സജീവമാണ് ഇവർ ഇപ്പോഴും. ജബാലിയയിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ക്രൂരതകളെക്കുറിച്ച് ഒരു ഫലസ്തീൻ മാതാവ് പങ്കുവച്ച ഞെട്ടിക്കുന്ന വിവരങ്ങൾ മാധ്യമപ്രവർത്തനായ മുവാസീൻ ദലാൽ എക്സിൽ വെളിപ്പെടുത്തിയിരുന്നു. അത് ഇങ്ങനെയാണ്: കുട്ടികളെ മുഴുവൻ മാതാപിതാക്കളിൽ നിന്ന് തട്ടിയെടുത്ത് ഒരു വലിയ ഗർത്തം പോലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി, തുടർന്ന് ടാങ്കുകളിൽ അവർക്ക് ചുറ്റും വട്ടമിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. കുട്ടികളുടെ ആർത്തനാദങ്ങൾക്കും അമ്മമാരുടെ വിലാപങ്ങൾക്കുമിടയിലും സൈന്യം ഇത് തുടർന്നു. ഇത് കഴിഞ്ഞ് സൈന്യം വന്ന് ഓരോ കുട്ടികളെ ഏതെങ്കിലും സ്ത്രീകളുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. കയ്യിൽ കിട്ടിയ കുട്ടികളുമായി ഉടൻ കടന്നു പോകാനായിരുന്നു ഉത്തരവ്. ആരുടെയൊക്കെയോ മക്കളായിരിക്കും സ്വന്തം കയ്യിലുള്ളത്, സ്വന്തം കുഞ്ഞുങ്ങൾ മറ്റാരുടെയെങ്കിലും കരങ്ങളിലും. എന്നിട്ട് സ്വന്തം മക്കളെ കണ്ടെത്താനുള്ള തിരച്ചിലാണ് അവിടെ നടക്കുന്നത്. വംശീയ ഉന്മൂലനമാണ് ജബാലിയയിൽ നടക്കുന്നതെന്നാണ് ഔദ പറയുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം ഇവിടെ 200-ലേറെ പേർ കൊല്ലപ്പെട്ടതായി അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വടക്കൻ ഗാസയിൽ സമ്പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുകയാണ് ഇസ്രയേലെന്നും അവർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.